കുഞ്ഞുങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ആ ഞാൻ നിങ്ങളുടെ ടീച്ചറായിട്ടോ. എൻ്റെ പേര് സിനീന. ടീച്ചർ ഒരു പാട്ടൊക്കെ പഠിപ്പിച്ചായിരുന്നല്ലോ. എല്ലാവരും പഠിച്ചായിരുന്നോ? കുറച്ച് പേരെ എന്നെ പാടി കേൾപ്പിച്ചുള്ളൂ. ആ എല്ലാവരും ബുക്കൊക്കെ മേടിച്ചോ. നമുക്ക് അക്ഷരങ്ങൾ കുറേച്ചെ എഴുതി പഠിച്ച് തുടങ്ങാം. അപ്പം നമുക്ക് മലയാള അക്ഷരം ആദ്യം പഠിക്കാം. സ്വരാക്ഷരങ്ങൾ പഠിക്കാം. സ്വരാക്ഷരങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയ ചെറിയ അക്ഷരങ്ങൾ ആദ്യം സിമ്പിളായിട്ടുള്ള അക്ഷരങ്ങൾ ആദ്യം എഴുതി പഠിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സ്വരാക്ഷരങ്ങളൊന്ന് ചൊല്ലി നോക്കാം. ടീച്ചറിൻ്റെ കൂടെ ചെല്ലണേ എല്ലാവരും. ആ ആ ആ ഈ ഈ ഊ ഊ ഇറ എ ഐ ഓ ഓ ഔ അം ആ ഒന്നുകൂടെ ചെല്ലിക്കേ. എല്ലാവരും എൻ്റെ കൂടെ ഏറ്റി ചെല്ലണം കേട്ടോ. ആ ആ ഈ ഈ ഊ ഊ ഇറ എ എ ഐ ഓ ഓ ഔ അം ആ ഇതെല്ലാവരും പഠിച്ചിട്ട് ചീച്ചനെ ചൊല്ലി കേൾപ്പിക്കണം കേട്ടോ. ആ ഇനി നമുക്ക് ഇച്ചിരി എഴുതി പഠിക്കാം. എല്ലാവരും ബുക്ക് മേടിച്ചല്ലോ. അപ്പോൾ അതിൽ ഒരു ബുക്ക് ഒരു വൺ ലൈൻ ബുക്ക് എടുത്തിട്ട് ടീച്ചർ കാണിക്കുന്ന അക്ഷരങ്ങൾ എഴുതണം. ആദ്യം നമ്മൾ ഒരക്ഷരം എഴുതി നോക്കാം. നോക്കിയേ ടീച്ചർ എഴുതുന്ന നോക്കിയേ. എല്ലാവർക്കും പെൻസിൽ പിടിക്കാൻ അറിയാവോ? ആ പെൻസിൽ നല്ല മുറുക്കെ പിടിച്ചിട്ട് ദാ ഇങ്ങനെ നോക്കിയേ. താഴേന്ന് വന്ന് മുകളിലോട്ട് വന്ന് വളച്ച് താഴേക്ക് നോക്കിക്കേ. ഈ അക്ഷരം കണ്ടോ? ഈ അക്ഷരത്തിന് പറയുന്നത് റാന. എന്താണ് റാ? നോക്കിയേ പെൺകുട്ടികളൊക്കെ തലയിൽ വെക്കുന്നേ ബോ കണ്ടിട്ടില്ലേ? റാ നോക്കിയേ. അതുപോലെ എഴുതുന്നേ നോക്കിയേ. താഴേന്ന് വന്ന് വളച്ച് താഴേക്ക് കണ്ടോ റാ. ഇത് പല പ്രാവശ്യം നിങ്ങൾ ബുക്കിനകത്ത് എഴുതി നോക്കണം കേട്ടോ. കുറേ പ്രാവശ്യം എഴുതി പഠിക്കണം. പെൻസിൽ നല്ല മുറുക്കെ പിടിച്ചിട്ട് വേണം എഴുതാൻ. നോക്കിയേ റ താഴേന്ന് വളച്ച് വീണ്ടും താഴേക്ക് റ. ഈ അക്ഷരം എങ്ങനെയാണ് റ? ഇത് നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ. എല്ലാവരും ബുക്കിനകത്ത് ഇത് കുറേ പ്രാവശ്യം എഴുതി നോക്കണം. ഇത് പറയുകയും കൂടി ചെയ്യണം. റ ഓരോ പ്രാവശ്യം എഴുതിയിട്ട് പറയണം. റ എന്താണിത്? റാ കണ്ടോ. അപ്പം ഈ അക്ഷരം എഴുതി നല്ലവണ്ണം പഠിച്ചിട്ട് നമുക്ക് അടുത്ത അക്ഷരം പഠിക്കണം. ഏതാണെന്നറിഞ്ഞോ? റാ പോലെ തന്നെ എഴുതി ഇതിനകത്തേക്ക് അല്പം ചുറ്റി കണ്ടോ. ര നോക്കിയേ. റാ പോലെ തന്നെ വന്ന് അകത്തോട്ട് വളച്ച് വയ്ക്കുമ്പോൾ ഇതെന്താ? ര നോക്കിയേ. റാ പോലെ നമ്മൾ ഫസ്റ്റ് എഴുതിയ അക്ഷരം പോലെ തന്നെ വന്നിട്ട് അകത്തോട്ട് വളച്ച് ര. ഈ അക്ഷരത്തിന് പറയുന്ന പേര് ര. നോക്കിയേ ര നോക്ക്. ര കണ്ടോ. റാ പോലെ വന്ന് അകത്തേക്ക് വളയ്ക്കുന്നു ര. അപ്പം നോക്കിയേ രണ്ടക്ഷരം തമ്മിൽ മാറിപ്പോകരുത്. ഇത് റ ഇത് ര. ആദ്യം നമ്മൾ റാ പഠിക്കണം. റാ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് ര എഴുതാൻ കണ്ടോ. റാ ര റാ ര. അപ്പം നമ്മൾ വൃത്തിയായിട്ട് ഈ അക്ഷരം അങ്ങ് എഴുതി പഠിക്കണം ആദ്യം ശരിക്കും കേട്ടോ. അതിനുശേഷം ര എഴുതി പഠിക്കുക. അപ്പം നിങ്ങൾ ബുക്കിനകത്ത് ഈ റായും രായും ഒക്കെ എഴുതിയിട്ട് പഠിച്ച് ടീച്ചറിനെ കാണിക്കണം കേട്ടോ. ബുക്ക് ഒന്ന് കാണിക്കണം. ബുക്കിൻ്റെ ഫോട്ടോ എടുത്ത് ടീച്ചറിന് അയച്ചു തരണം കേട്ടോ എഴുതി പഠിച്ചതിൻ്റെ. അപ്പം എഴുതി പഠിക്കാത്തവരെയൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എഴുതി പഠിച്ചിട്ട് അത് എടുത്ത് ടീച്ചറിന് അയച്ചു തരണം. നോക്കിയേ റാ ര. നമ്മൾ ഈ ചെറിയ ചെറിയ അക്ഷരങ്ങൾ ആദ്യം പഠിച്ചിട്ട് നമുക്ക് ആയൊക്കെ പഠിക്കണം കേട്ടോ. നമുക്ക് റായൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് നമുക്ക് ആയൊക്കെ എഴുതാൻ. അതുകൊണ്ടാണ് ഈ അക്ഷരം ആദ്യം പഠിക്കുന്നത്. അപ്പം റായ രായ നമ്മൾ ഇന്ന് രണ്ടക്ഷരം പഠിച്ചു. ഈ അക്ഷരം പഠിച്ചിട്ടേ അടുത്ത അക്ഷരം പഠിപ്പിക്കത്തുള്ളൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിലെ സ്വരാക്ഷരങ്ങൾ ടീച്ചർ പഠിപ്പിച്ചില്ലേ? ആ മുതൽ അമ്മരെയുള്ള അക്ഷരങ്ങൾ ചൊല്ലാൻ പഠിപ്പിച്ചില്ലേ? അതുകൂടെ ചൊല്ലി പഠിക്കണം കേട്ടോ. എല്ലാവരും ടീച്ചറിനെ ചൊല്ലി കേൾപ്പിക്കുകയും വേണം. അപ്പം ബുക്ക് ആരും വൃത്തികേടൊന്നും ആക്കരുത്. കുത്തി വരയ്ക്കുകയും കീറുകയൊന്നും ചെയ്യരുത്. ബുക്കിനകത്ത് വൃത്തിയായിട്ട് ഈ രണ്ടക്ഷരങ്ങൾ എഴുതി പഠിക്കുക. നമ്മുടെ മലയാളത്തിൻ്റെ ബുക്കിനകത്ത് വേണം ഇത് എഴുതാൻ.